അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ആനക്കുള്ള പനങ്കി വെട്ടിലാണ്. അപ്പൊ പനങ്കി വെട്ടിലും പനങ്കി മെടയിലും ചുമന്ന് കയറ്റിലും ലോഡിങ്ങും അതിനെ സംബന്ധിച്ചുള്ള പനങ്കി പനിപോലെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോവാ എത്ര ബുദ്ധിമുട്ടിയാന്നറിയാ ഒരു ആനയെ നമ്മൾ തീറ്റ കൊടുക്കുന്നത്. ആനക്കാരി അതായത് രാവിലെ തന്നെ പനയുടെ കൈ കൂട്ടി നല്ല പുലക്കാറായ നല്ല പനയുടെ പട്ടയാണ് നമ്മൾ ആന. ആന ഈ പട്ടയെന്ന് ഒരു തനി ആന കളയില്ല. അതായത് ആനയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിന്ന് നല്ല അടിപൊളിയായിട്ട് കളിക്കാനാണ് അടിപൊളി. ഇഷ്ടംപോലെ വേണ്ടായിട്ടുന്ന കാര്യം പൊടിഞ്ഞ ഈ പറഞ്ഞ പോലെ മുള്ളും മുള്ളുവേലിയും കുഴി ഇഞ്ചമുള്ളു അല്ലേ. യെസ് കാരമുള്ള കാറ്റങ്ങനെ ഉണ്ട് കണ്ടപ്പോ ഭയങ്കര കാറ്റാണാ ഇടിഞ്ഞ കാറ്റ തന്നെ എന്ത് ചെയ്യും. ഒടുക്കത്തെ കാറ്റല്ലേ. നീ മലമണ്ടയിലായ കൊണ്ടായിരിക്കും അല്ലേ. ഈ മലയുടെ മണ്ടക്കായതുകൊണ്ട് എന്ത് ചെയ്യാൻ. അമ്പാടി മല തിരുവാങ്കുളം കരോട്ട് ഇപ്പുറത്തേക്ക് പോ. ഓ ഇങ്ങോട്ട് ഒന്ന് തള്ളി വിട്ടേച്ചെങ്കിൽ അത് അപ്പുറത്തെ അപ്പുറത്തേക്ക് ആവണം പോവാ. ഞാൻ പോണോ നീ നോളോ. ഏതാ ഇതല്ലേ മാല പട്ടവൻ തല വീഴും. രണ്ട് ബിള് കളഞ്ഞാ പോരെ. ആ ഒരു പട്ടം കിടുന്നുണ്ടോ. എന്താ ഒത്തില്ലെങ്കിൽ
എന്റെ ഡച്ച് അവൻ തലവേദന പെട്ടായിരുന്നത്. ഏ പെട്ടെന്ന് നോക്കിയാ മാറ്റേ എന്റെ പൊന്നു കൂട്ടുകാരൻ മുള്ളാന്ന് വെച്ചിട്ട് മാറ്റിയത് മാറ്റി മറയട്ടെ അങ്ങോട്ട് മാറ്റേ. ഡബിൾ പട്ടയാണ് ഡബിൾ പട്ട. നമ്മൾ ആദ്യം എടുത്തിട്ട് ഇതിനെ ചെട്ടു ചെട്ടിയിൽ വെച്ചിട്ട് തുടങ്ങോളു. അത് ഒപ്പിക്കണം വേണ്ടേ. നല്ല കുഴിക്കാത്താണ്, കുഴിക്കാത്താണ് വെട്ടണത്. വലിയൊരു 8-10 പടിയുള്ള ഒരു കുഴിക്കാത്താണ് നമ്മൾ പനങ്കി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ചുമന്ന് കയറ്റിയായിരുന്നു പനങ്കി, ഞങ്ങൾ ചുമന്ന് കയറ്റിയായിരുന്നു. ഒരു വലിയൊരു കുഴിയാണ് നമ്മളിവിടെ പനങ്കി മെടഞ്ഞിട്ടിരിക്കുകയാണ്. ഡബിൾ ആണ് മെടയണത്, പോള കുത്തിയിട്ടാണ് മെടയണത്. ഇത്രയും വലിയൊരു കുഴിക്കാത്താണ് നമ്മൾ പനങ്കി എടുക്കുക. നമുക്ക് സാധാരണ എല്ലായിടത്തും കിട്ടണ പോലെ അപ്പൊ സാധാരണ നമ്മൾ റോഡ് സൈഡിലൊക്കെ അല്ല എപ്പോഴും നമുക്ക് പനങ്കി കിട്ടിയില്ല റോഡ് സൈഡിൽ. ഇപ്പൊ ഇതിക്കണ വലിയൊരു കുഴിക്കാത്താണ്. കുഴി എന്ന് വെച്ചാൽ ആ താഴത്തെ സ്ഥലങ്ങൾക്ക് ഒന്ന് കാണിച്ച്. കുഴിയെന്ന് പറഞ്ഞ് ഇവിടെ താഴെ മൊത്തം കുഴിയാണ്. ഇത് അതാണ് മേള് റോഡ് കണ്ട. ഈ റോഡിലേക്ക് നമ്മൾ ശരിക്കും അത് ചുമന്ന് കയറ്റണം. ഇപ്പൊ രണ്ടെണ്ണം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, വെട്ടി മടന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് പനങ്കി ചുമടാണ് കേട്ടാ. ഈ കുഴിയായ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നല്ല കുഴിയാണ്. ഈ രണ്ടരം പച്ചകൾ നമ്മൾ ചുമക്കണം, നല്ല ചുമട് നമുക്ക് തീരുവുള്ളൂ. നല്ല കുത്തനെ കയറ്റുമാണ്, നല്ല ഭാരമുണ്ട് പനങ്കിക്ക്. ഏകദേശം ഒരു 50 കിലോ 55 കിലോ വരും ഈ രണ്ട് പനങ്കി എന്ന് പറഞ്ഞാൽ. കൂമ്പ് കയ്യിലെടുത്തുള്ള കയ്യാണ് കൂമ്പ് കയ്യേ. രണ്ട് കൈ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാ, നല്ല വെയിറ്റ് ഉള്ള കയ്യാ. നല്ല പനങ്കി ആന തിന്നണ ദേശം പനങ്കിയാ. കുത്തിനെ കേറ്റക്കേട്ടെ, നല്ല കതപ്പ്. നമുക്ക് അടുത്ത മടയാൻ പോവാ. പട്ടയുടെ പോള കുത്തി മടയാൻ പോണ കേട്ടോ. പോള 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 കുത്തി മടയാൻ പോവാ. ഈ സൈഡ് ഇങ്ങനെ കൊത്തി, ഈ സൈഡ് ഇങ്ങനെ കൊത്തും. അത് കഴിഞ്ഞ് എവിടെ പറഞ്ഞ ഇവിടെ ഇവിടെ അല്ലേ, ഇവിടെ നമ്മൾ കൊത്തും. നമ്മൾ എല്ലാവരോടും നമ്മൾ എല്ലാവരോടും നമ്മൾ അഭിപ്രായം കൊത്തിയിട്ട് ശരിയായില്ല കേട്ടാ. ഏയ് ഇതിൽ കൊത്തിരുന്നു ഇപ്പൊ കറക്റ്റായി അല്ലേ. ഓക്കെ മൊത്തം അതല്ല, അത് മൊത്തം സിംഗിൾ വെക്കാനാണ്. അത് സിംഗിൾ എടുത്തോ. ആ സിംഗിൾ വെക്കാം. മേടാ നമ്മള് സിംഗിൾ ആണ്, ഇത് വെയിറ്റ് ഉള്ള കൈയായത് കൊണ്ട്. ലെവള് വെക്കണോ? വേണോ? ലെവള് വെക്കണോ? വേണ്ട, അടുത്ത വെക്കാം. അത് കൊത്തണം. നല്ല മേടഞ്ഞ് നല്ല ഒതുക്കി മടയണം. അതുപോലെ നല്ല പനങ്ങി നല്ല ഒതുക്കി 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 മടയണം. അത് ഒതുക്കണം, ഒതുക്കി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടഞ്ഞ് തുമ്പത്ത് വരും മടല്ല. ഈ രണ്ട് കതിർപ്പ് എടുത്തിട്ട് ഇതിങ്ങനെ പിണക്കണം. ഇങ്ങനെ ചുറ്റി 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 വരുന്നത് ഇതിനകത്തേക്ക് വെച്ച് സംഭവം സെറ്റ്. അടുത്തത് അതേപോലെ പോള കുത്തിയത് തന്നെ. നോക്കോ പോള കുത്തിയത് എടുക്കുക ഒരു ചവിട്ട്. ആ ആ ചവിട്ടിക്കഴിഞ്ഞ ശേഷം അതിന് തുമ്പെടുക്കണം. ഇല്ലെങ്കിലാണ് നമുക്ക് പടപടാന്ന് പറഞ്ഞ് മടയാൻ പറ്റുള്ളൂ. നമുക്ക് പയ്യെ പയ്യെ മടയാൻ പറ്റൂല, കാരണം കൈ ഒത്തിരി ഉണ്ടല്ലോ. 3-5 മണിയുടെ ഉണ്ട്. ഇപ്പൊ ഒതുക്കണം. ഇപ്പൊ ഇത് ഇങ്ങനെ എടുത്ത് വെച്ച് ഇതിങ്ങനെ വെച്ച് ഇപ്പം ഇങ്ങനെ മുടി വിന്നണ പോലെ നല്ല സ്ട്രോങ് ആണെങ്കിലും അതുപോലെയല്ല, നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം. പിന്നെ
അല്ലേ, സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിന്നെ എടുക്കാം. ഏറ്റവും അവസാനത്തെ ഇങ്ങനെ കൊണ്ടു നോക്കുക. ഇതിങ്ങനെ പൊക്കിയിട്ട് ഈ കാല് വെച്ച് ഇങ്ങനെ ക്രോസ് ചെയ്യണം. ഇങ്ങനെ മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കുക, രണ്ടും കൂടി പിരിക്കണം, നന്നായിട്ട് പിരിക്കണം. അങ്ങനെ പിരിച്ച് കഴിയുമ്പോൾ ടൈറ്റാവും. ഈ ബാക്കി തുമ്പ് ഈ കൊണ്ടുവന്നതിൻ്റെ നേരെ വണ്ടിക്ക് വെക്കുക. ഒരു ചവിട്ട് സംഭവം ടൈറ്റായി. എൻ്റെ അമ്മ ഒരെണ്ണിരിക്കുന്ന ഒരു പേരൊക്കെ വീണ അല്ലേ. മാറിക്കൊള്ളു മാറിക്കൊള്ളു. രണ്ട് വെക്കും പിടിക്കണം. അത് മുറ്റ കുഴിയായ കൊണ്ടേ വേറെ കുഴിയാണ്. ഞാനാണെങ്കിൽ 2008 പനയെന്ന് വീണുകൊണ്ടേ ഒരുപാട് വെയിറ്റ് എടുക്കാൻ പാടാന്നാലും എടുക്കും. ചോക്കാൻ 3 പേരുണ്ടല്ലോ, ഓരോ നിർത്താൻ പോകുന്നതല്ല. നല്ല ചുമടും. അത് വെട്ടണല്ലേടാ, ഇത് അത് വെട്ടണല്ലേ. ഏ വേണ്ട ഓ ഓട്ടോ വേണ്ടേ. ഓട്ടോ ഓട്ടോ പോരി പോരി. ആ വെട്ടല്ല, അവൻ വെട്ടിയ തുടൽ ഇഞ്ചി മുള്ള ഇഞ്ചിയില്ല ഇഞ്ചാ തുടലില്ല തുടലി മുള്ള ഇഞ്ചിയാൻ തുടലി കൂടി കിടക്കേ. അത് വെട്ടിയാലും എടുക്കാനും പറ്റിയല്ല, കയറാനും പറ്റിയല്ല. താഴെയും മുള്ളാണ്, പനയിലും മുള്ള, കയറാൻ പറ്റിയല്ല. മെയിൻ വിഷയം പിന്നെ ചൊറിച്ചിലല്ലേ. പനക്കി എന്ന് പറയുമ്പോൾ സ്വാഭാവികം നല്ല ചൊറിച്ചിലുള്ള സാധനം. മെടയണം മെടയണം അങ്ങെടുത്ത് പോവാങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഏ ബിബിനാ മെടയണം മെടയെങ്കിലേ വലിച്ചെടുക്കാനും പാ തുമ്പില്ലേ. അത് ഡബിൾ വെക്കടാ. മടങ്ങട്ടെ മടങ്ങട്ടെ. ഒരേ കെടുത്ത ഒരേ കെടുത്ത മാർഗം മാർഗം
എടുത്തു മാറ്റി. ഇങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ വെള്ളോ കൊച്ചി മോളെ ഇത്തിരി വെള്ളം കുടിക്കാൻ തരാമോ? കഴിഞ്ഞ വണ്ടി എടുക്കട്ടെ, അവലോട് കേട്ടല്ലേ, പക്ഷെ അത് കേട്ട. അപ്പൊ അപ്പുറത്തേക്ക് പോയാ പോലെ, ഇങ്ങനെ കയറിപ്പോ. വാ പോവാ വാ. ഹലോ, വെള്ളം കുടിച്ചിട്ട് പോരി. വാ നമ്മള് പട്ട എല്ലായിടത്തും കളക്ട് ചെയ്ത് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോഡ് അവിടെ നിന്ന് ഇവിടെ കേട്ടെ, കുറച്ച് കുറച്ച് അവിടുന്ന് ഇവിടെ നിന്ന് കയറ്റി മെയിൻ റോഡ് സൈഡിൽ നിന്ന് തന്നെ കുറച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശിവിലാസ് ഇങ്ങനെ എന്തോന്നെ പട്ട വെട്ട് കഴിഞ്ഞ് പട്ട വെട്ടി പട്ട നമ്മൾ വണ്ടി കയറ്റി കെട്ടി
പാഞ്ചാലിക്കുട്ടിക്ക് നമ്മൾ രാവിലെ പട്ടയിടാണ്ട് നമ്മൾ പോയവ ഞാനും പാഞ്ചാലിയുടെ അജിത്തൊക്കെ കൂടി ലൈറ്റ് രാവിലെ പോയല്ലേ എത്ര സ്ഥലത്ത് ചെന്നിട്ട് പട്ട കിട്ടി എത്ര മുള്ളും മുള്ളും കുപ്പിച്ചില്ലും മറ്റേ അത് കാരമുള്ള തുടങ്ങി എഞ്ചിയ ഉള്ള പട്ടിക്കാട് മൊത്തം കയറി ഏഹ് പട്ടയ്ക്ക് കൊടുക്കാം രാവിലെ പോവല്ലേ അവക്ക് നല്ലൊരു പട്ട ആയിക്കോട്ടെ ഒന്നും മേടിക്കില്ല കേട്ടാ വൈകി പോയി അത്രയും കേട്ടാ